മുക്തി കേന്ദ്രം മാനസിക രോഗികൾക്കുള്ള പുനരധിവാസ കേന്ദ്രം വയോജനങ്ങൾക്കായുള്ള ഡേ കെയർ തുടങ്ങി വിവിധ പദ്ധതികൾക്ക് തുടക്കമിട്ട് മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയർ 6 കോടിയോളം രൂപ ചെലവിച്ചാണ് ഗ്രേസ് പാർക്ക് നിർമ്മിക്കുന്നത് പദ്ധതിക്ക് പണം സമാഹരിക്കുന്നതിനായി ഈ മാസം 24 25 തീയതികളിൽ മെഗാ ബിരിയാണി ചലഞ്ചും നടക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നിരാലംബർക്കുമായി വർഷങ്ങൾക്ക് മുമ്പ് മുക്കം കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച ഗ്രേസ് പാലിയേറ്റീവ് കെയർ പുതിയൊരു പദ്ധതിക്ക് കൂടിയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഗ്രേസ് പാർക്ക് ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഗ്രേസ് അധികൃതരും വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായുള്ള ലഹരി വിമുക്തി കേന്ദ്രം മാനസിക രോഗികൾക്കുള്ള ചികിത്സാ പുനരധിവാസ കേന്ദ്രം വയോജനങ്ങൾക്കുള്ള ഡേ കെയർ സെൻറ്റർ എന്നിവ ഉൾക്കൊള്ളുന്ന ഗ്രേസ് പാർക്ക് നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കറുത്തപറമ്പിൽ കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയോട് ചേർന്ന് 2.5 ഏക്കർ സ്ഥലത്ത് 6 കോടിയോളം രൂപ ചെലവിലാണ് ഗ്രേസ് പാർക്ക് സമുച്ചയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് നാടാകെ ലഹരി മാഫിയ പിടിമുറുക്കുകയും യുവതലമുറയിൽ നിരവധി പേർ ലഹരിക്ക് അടിമപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തരക്കാരെ ഇതിൽ നിന്നും രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലഹരി വിമുക്തി കേന്ദ്രം ആരംഭിക്കുന്നത് ഏറ്റവും നൂതനമായ രീതിയിലായിരിക്കും ഇതിൻ്റെ പ്രവർത്തനം നേരത്തെ തന്നെ ഗ്രേസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാനസികാരോഗ്യ ചികിത്സയ്ക്കൊപ്പം തന്നെ ഇവരുടെ പുനരധിവാസവും ലക്ഷ്യമിട്ടാണ് പുനരധിവാസ കേന്ദ്രം ആരംഭിക്കുന്നത് ഇതോടൊപ്പം തന്നെ വയോജനങ്ങളുടെ മാനസികാരോഗ്യം ലക്ഷ്യമിട്ട് ഡേ കെയർ കേന്ദ്രവും ആരംഭിക്കുന്നു 2004 മുക്കത്ത് പ്രവർത്തനം ആരംഭിച്ച ഗ്രേസ് പാലിയേറ്റീവ് കെയർ ഇന്നൊരു പുതിയ കാൽവെപ്പുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നാട് മൊത്തം ലഹരിക്ക് അഡിക്റ്റായി നീങ്ങിക്കൊണ്ടിരിക്കുമ്പം അതിന് ആവശ്യമായ നാട്ടിനാവശ്യമായ വലിയൊരു ഡി അഡിക്ഷൻ സെൻ്ററാണ് നമ്മുടെ പ്രമുഖമായ ലക്ഷ്യം രണ്ടാമതായി ഓൾഡേജ് ഡേ കെയർ സെൻറ്റർ മൂന്നാമതായി ഒരു സൈക്കാട്രിക് ഐ പി ആണ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ് നമ്മൾ ഈ ഒരു പദ്ധതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്രേസ് പാർക്കിൻ്റെ ധനസമാഹരണാർത്ഥം മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ ബിരിയാണി ചലഞ്ചിൻ്റെ ഒന്നാം ഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായി ഈ മാസം 24-25 തീയതികളിലാണ് ബിരിയാണി ചലഞ്ച് നടക്കുന്നത് മുക്കം നഗരസഭയിലും സമീപത്തെ 8 പഞ്ചായത്തുകളിലുമായി 100 ക്ലസ്റ്റർ യൂണിറ്റുകൾ രൂപീകരിച്ച് വിഭവ സമാഹരണവും തുടങ്ങിക്കഴിഞ്ഞു ഒരു മെഗാ ബിരിയാണി ചലഞ്ചിന് വേണ്ടി നമ്മൾ തയ്യാറായിരിക്കുകയാണ് ഈ വരുന്ന ഒക്ടോബർ 24-25 തീയതികളിലാണ് മെഗാ ബിരിയാണി ചലഞ്ച് നമ്മുടെ മുക്കത്തിന് പരിസരത്തുള്ള കീഴ്പറമ്പടക്കമുള്ള 8 പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ മെഗാ ബിരിയാണി ചലഞ്ച് ഈ പരിപാടിയിൽ എല്ലാ സഹായ സഹകരണങ്ങളും നാട്ടുകാരുടെ മുഴുവൻ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഏകദേശം നമ്മൾ 100,000 ബിരിയാണി പാക്കറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസ് പാലിയേറ്റീവ് കെയറിൻ്റെ നേതൃത്വത്തിൽ സ്ക്രാപ്പ് ചലഞ്ചും നടക്കുന്നുണ്ട് റെസിഡൻസ് അസോസിയേഷനുകൾ പ്രാദേശിക കൂട്ടായ്മകൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയാണ് അതാത് ക്ലസ്റ്ററുകളിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ബിരിയാണി ചലഞ്ച് പ്രചരണത്തോടൊപ്പം ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടത്തിവരുന്നു ഇതിനകം 35 ക്യാമ്പസുകളിൽ ഗ്രേസ് പാലിയേറ്റീവ് കെയർ ലഹരി ബോധവൽക്കരണ പരിപാടികൾ നടത്തിക്കഴിഞ്ഞു ലഹരിയുടെ ദൂഷ്യങ്ങൾ അനാവരണം ചെയ്യുന്ന തെരുവു നാടകം ഫ്ലാഷ് മോബ് ബൈക്ക് റാലി തുടങ്ങിയവ വിദ്യാർത്ഥികൾ വിവിധ ഭാഗങ്ങളിൽ അവതരിപ്പിക്കും ഇതിൻ്റെ ഭാഗമായി നമ്മൾ ലഹരിക്കെതിരിൽ ഈ ക്യാമ്പസുകളിൽ മുഴുവൻ ഈ 35 ക്യാമ്പസ് ഈ പരിസരത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ കോളേജുകളിലൊക്കെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ക്യാമ്പയിൻ തന്നെ നടക്കുകയും മിക്കവാറും ക്യാമ്പസിലൊക്കെ തന്നെ അതിനെതിരെയുള്ള നല്ല ഒരു പ്രോഗ്രാമുകൾ കുട്ടികളെ ബോധവൽക്കരിക്കുന്ന ഒരു പ്രോഗ്രാം കൂടി നടത്താൻ നമുക്ക് സാധിക്കുകയുണ്ടായി ഇതേപോലെ തന്നെ ഗ്രാമങ്ങളിലും നമ്മൾ ഇതിൻ്റെ കൂട്ടായ്മകളുണ്ടായി നാട്ടിൻ്റെ എല്ലാ കക്ഷിഭേദ ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കൂട്ടാനും ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു കാൽവെപ്പായി ഗ്രേസിന് മുന്നോട്ട് നീങ്ങാനും നമുക്ക് സാധിച്ചു എന്നത് ഈ ഒരു പ്രവർത്തനത്തിന് നടന്ന ഏറ്റവും നല്ല ഒരു പ്രവർത്തനമായി നമ്മൾ വിലയിരുത്തുന്നു ലഹരിക്ക് അടിമപ്പെട്ടവർക്കുള്ള വിമുക്തി കേന്ദ്രം മാനസിക രോഗികൾക്കുള്ള പുനരധിവാസ കേന്ദ്രം വയോജനങ്ങൾക്കുള്ള ഡേ കെയർ ഇങ്ങനെ വിപുലമായ പദ്ധതികളാണ് ഗ്രേസ് പാലിയേറ്റീവ് കെയർ തുടക്കം കുറിച്ചിരിക്കുന്നത് പൂർണ്ണമായും പൊതുജനങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതി പൂർത്തിയാക്കാനാവൂ അതിന് പൊതുജനങ്ങൾ കൈയഴിഞ്ഞ് സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഗ്രേസ് അധികൃതരും ക്യാമറമാൻ രാജേഷ് കാരമുലയ്ക്കൊപ്പം സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത